السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ما خلقت هذا باطلا سبحانك فقنا عذاب النار. നീ ഈ ലോകത്തെ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ എന്ന് ചിന്തിക്കാൻ നിങ്ങൾ സമയം മാറ്റിവെക്കണേ. നാലാമത്തെ ഒരു വാക്ക് പറഞ്ഞു നബി തങ്ങൾ, വസാഅതുൻ യഖലു ഫീഹാ ലിൽ മത്അമി വൽ മശ്റബി. തിന്നാനും കുടിക്കാനും ആവശ്യമായത് തേടിപ്പിടിക്കാനോ കണ്ടെത്താനോ പാകം ചെയ്യാനോ ഭക്ഷിക്കാനോ കുറച്ച് സമയം മാറ്റിവെച്ചേക്കണം. ജോലി ചെയ്യേണ്ടി വരും, ഭക്ഷണം പാകം ചെയ്യണം. Hunting for bread, അങ്ങനെയല്ലേ പറയാം? ഭക്ഷണം കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതിനൊരു സമയം. അടുത്ത സമയം അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ കുറച്ചു നേരം. ഫീസുൻ ഇല്ല വസാഅതുൻ യുഫക്കിറു ഫീഹാ ഫീസുൻ ഇല്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, ചന്ദ്രൻ ഉദിക്കുമ്പോൾ, ആകാശത്തെ നക്ഷത്രങ്ങൾ, രാത്രിയാകുമ്പോൾ, വല്ലൈലി ഇദാ യഗ്ഷാ, ഇരുൾ മൂടിക്കഴിയുന്ന രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, ഇരുട്ടായി കിടന്ന ഇരുട്ടുകളെല്ലാം നീങ്ങിപ്പോയി നേരം പുലരുമ്പോൾ പ്രഭവരത്തുന്ന പകലിനെ തന്നെയാണ് സത്യം. എന്തപ്പി സത്യം നമുക്കൊല്ലും തിരിഞ്ഞോ? നമ്മൾ ആലോചിച്ചോ രാത്രി എങ്ങനെയാ ഉണ്ടായത്? ചിന്തിച്ചിട്ടുണ്ടോ? നേരം കുറച്ച് മാറ്റി വെക്കണം. പിന്നെ പറഞ്ഞു അള്ളാഹുവിനോട് സംസാരിക്കാൻ സമയം മാറ്റിവെക്കണം. സ്കാരത്തിന്, സുന്നത്തിൻ സ്കാരത്തിന്, ദിക്റിന്, സ്വലാത്തു ചൊല്ലാൻ സമയം മാറ്റിവെക്കണം. സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാനും സമയം മാറ്റിവെക്കണം. ഇനിയിപ്പോ എപ്പോഴാ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാൻ നേരം? ഈ നാല് കാര്യം ഇപ്പൊ പറഞ്ഞത്, ഇതിലിപ്പോ ഏതില് നമ്മൾ കൊള്ളിക്കുന്നു, അതാണ് വിഷയം. എവിടെ ഇപ്പം നമ്മൾ കൊള്ളിക്കുക? മറ്റേത് വേണമല്ലോ നമുക്ക്. സീരിയൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം, സിനിമ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, വാട്സപ്പ് വരുന്നുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, സ്കൈപ്പ് വരുന്നുണ്ട്, ഫോൺ വിളി, ഇതൊക്കെ ഇപ്പം പിന്നെ എവിടെ കൊള്ളിക്കാം? കൊള്ളിക്കാൻ സ്ഥലമല്ല. ഇതിനെ സമയം ചെലവഴിക്കാവൂ. ഒന്ന് പറഞ്ഞിരി, ഒന്നെന്താണ്? അള്ളാഹുമായിട്ട് സംസാരിക്കാൻ. രണ്ട്, ശരീരത്തെ വിചാരണ ചെയ്യാൻ. മൂന്ന്, മൂന്നെന്താ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചിക്കാൻ. നാല്, ഭക്ഷണത്തിനും അന്നവും വെള്ളവും തേടി അന്വേഷിച്ച് നടക്കാൻ. ഇതേ ബുദ്ധിമാനികൾ ഇങ്ങനെയാ സമയം ചെലവഴിക്കേണ്ടത്. ഒന്ന്, ആ അത് ടെസ്റ്റ് ഉണ്ട് എന്റെ ഇടയിലേ,
ഒന്നെന്താണ്? അള്ളാഹുവിനോട് സംസാരിക്കാൻ. രണ്ട്, ശരീരത്തെ വിചാരണ ചെയ്യാൻ. വെരി ഗുഡ്. മൂന്ന്, അള്ളാഹുവിന്റെ സത്യത്തിനെ പറ്റി ആലോചിക്കാൻ. നാലാമത്തേത്, ഭക്ഷണത്തിനും അന്നപാനീയങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിന്. ഇതേ നാലേ നാല് ഈ രീതിയിലെ സമയത്തെ നമ്മൾ വീതിക്കാവൂ. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാ. നമ്മൾ ആദ്യം മോദി വെച്ചത്, قولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിക്കുന്നവർക്കാണ് വിജയം. സമയം ഇങ്ങനെയാ ചെലവഴിക്കേണ്ടത് ചെറുപ്പക്കാരെ. അനാവശ്യങ്ങൾക്ക് സമയം ഇവിടെ കറങ്ങുന്നുണ്ട്. വാഹനം എടുത്ത് ഓടുക, ബൈക്കിലും വാഹനത്തിലുമുള്ള ഓട്ടം ഇഷ്ടംപോലെ, പെട്രോളും ഡീസലും കത്തുന്നുണ്ട്, ഒരുപാട് എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്, സൗണ്ട് പൊല്യൂഷൻ നടക്കുന്നുണ്ട്, ഹോണടിച്ചിട്ട് സൗണ്ട് വരുന്നുണ്ട്, കാർബൺ എമിഷൻ കൊണ്ട് നമുക്ക് എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ഈ യാത്രകളൊക്കെ എന്തിന് ചെയ്യാം? ഇതേ ഹദീസിന്റെ ബാക്കി, ലാ യകൂനുൽ മുഅ്മിനു ളാഇനൻ ഇല്ലാ ഫീ സലാത്ത്, മൂന്നേ മൂന്ന് വിഷയങ്ങൾക്കല്ലാതെ നിങ്ങൾ യാത്ര പോകരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് തസവ്വുദിൽ ലിമാദ്, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ. ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നത്, അല്ലാഹുവിന്റെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്, തസവ്വുദിൽ ലിമാദിൻ, പരലോകത്തേക്ക് വല്ലതും സമ്പാദിക്കാൻ, ഔ മറമ്മത്തിൽ ലിമാഷിൻ, മൈഷത്തിന് വേണ്ടിയുള്ള യാത്ര, ഗൾഫുകാരന്റെ യാത്ര, പ്രവാസിയുടെ യാത്ര, മൈഷത്തിന് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ ഓക്കെ. ആസ്വാദനത്തിനും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. കള്ളു കുടിക്കാൻ പോകല്ലേ, വ്യഭിചരിക്കാൻ പോകല്ലേ, തോന്നിവാസത്തിന് പോകല്ലേ, ഹറാമല്ലാത്ത ആനന്ദത്തിന്. അല്ലാഹുവിന്റെ ലോകം കണ്ടോ, സീറൂഫിൽ അർദി, ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ ഹറാമല്ലാത്ത ആസ്വാദനത്തിന് ജീവിത വഴി അന്വേഷിച്ചുകൊണ്ട്, ആഖിറത്തിന്റെ വഴി അന്വേഷിച്ചുകൊണ്ട്, ഈ മൂന്ന് രീതിയിലല്ലാതെ ലാ യകൂനുൽ മുഅ്മിനു മാഇനാ, മുഅ്മിൻ മറ്റൊരു വിഷയത്തിനും യാത്ര ചെയ്യല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇങ്ങനെ പെട്രോൾ അടിച്ച് പെട്രോൾ തീർക്കാൻ വേണ്ടി കറങ്ങി നടക്കല്ല, അപ്പോഴാണ് ഓടും ചില ചിന്തകൾ വരുന്നത്, അവിടെ പോണ്ടേ, ഇവിടെ പോണ്ടേ, അവളെ കാണണ്ടേ, ഇവളെ കാണണ്ടേ, ഇവനെ കാണണ്ടേ. ഇതേ പോകാവൂ എന്നാ പറഞ്ഞത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളത്തേക്ക് പോകാവൂ, അള്ളാഹു ഇഷ്ടമുള്ള വഴിയിലേ പോകാവൂ. അൽഹയാഉ വൽ ഈമാനു ഖുറനാ, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം വരുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യന് ലജ്ജയുണ്ട് എന്ന് പറയ. ഹയാ, ഹയാ എന്ന് പറഞ്ഞാൽ ഷൈനസ് എന്നല്ല, ഹയാ എന്ന് പറഞ്ഞാൽ മോഡസ്റ്റി. അതിന്റെ ഒരു ഭാഷയിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാക്കാണ് ഹയാ. നാണെന്നല്ല, നാണെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് നാണുണ്ട് എന്ന് പറയാം, അതല്ല ഈ ഹയാ. ഹയാ എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നാണിച്ച് തെറ്റ് ചെയ്യാതിരിക്കണത്. അൽഹയാഉ വൽ ഈമാനു ഖുറനാ, ഹയാ നാണവും അതുപോലെ തന്നെ ഈമാനും ഒരേ കൂടെ നടക്കുന്ന കൂട്ടുകാരാൻ. ഒരാളില്ലാതെ മറ്റൊരാളില്ല. നാണമില്ലാത്തവന് ഈമാനില്ല, ഈമാനില്ലാത്തവന് നാണവുമില്ല. പറയുന്ന വാക്കുകള്, ചെയ്യുന്ന പ്രവർത്തനം, കണ്ണിനെ അഴിച്ചുവിടുന്നത്, കാലുകൊണ്ട് ചെയ്യുന്നത്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, കാലുകൊണ്ട് നടന്നു പോകുന്നത്, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തിനാണ് ഹയാ എന്ന് ശറയിൽ പറയാ. ഹയാ, അൽ ഹയാഉ മിനൽ ഈമാൻ, ഈ നാണമാണ് മുഅ്മിനിന് വേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖർജ്തു മഅ ഉമറ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ സികകിൽ മക്ക, മക്കയിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ കൂടെ യാത്ര പോയ കഥ പറയുന്നത്, ഞാൻ അങ്ങനെ ചെന്നപ്പോ ഞങ്ങൾ യാത്ര തുടർന്നു, ഒരു മലഞ്ചെരുവിൽ ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു. ഫനസല ഇലൈനാ റാഇൻ, ഒരാട്ടിടയൻ അതിലെങ്ങനെ ഇറങ്ങി വന്നു. ആടിനെ മാടിനെ മേക്കുന്ന ആളുകൾ, ആട്ടിടയന്മാർ, ഒരാളിങ്ങനെ ഇറങ്ങി വന്നു. കുറേ ആടുകളെ അയാളുടെ കയ്യിലുണ്ട്. ഈ മക്കയും മദീനയുടെ ഇടയിലൂടെ യാത്രയും, നമ്മൾ ഹറമിൽ നിന്ന് ഹറമിലേക്കുള്ള യാത്ര ബസ്സിലൊക്കെ പോകുമ്പോൾ ആലോചിക്കൂലേ, അല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് കാലുകൊണ്ട് ഒട്ടകപ്പുറത്ത് ചൂടിൽ, ജൂൺ മാസത്തിലെ ഹിജറ നടന്നത്, ഗൾഫിലൊക്കെ ജൂണിന്റെ ചൂടെന്താ,
അള്ളാഹുവിൻ്റെ റസൂലിൽ പോയ ചൂടാണ് റബ്ബേ, ആ മരുഭൂമിയാണിത്. ആ റൂട്ടിലല്ല ഇന്ന് ബസ് ഓടുന്ന റൂട്ടിലല്ല നബി നിങ്ങൾ പോയത്, വേറെ റൂട്ടിലാണ്. എന്നാലും ആ ദൂരം മുഴുവൻ കവർ ചെയ്തില്ലേ? നമ്മൾ എ സിയുള്ള ബസ്സിലിരുന്നിട്ട് കാല് തരിക്കാന്ന് പറയാം, മദീനെത്തുമ്പോൾ 5 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും കാല് നീര് വന്നു. എങ്ങനെ എങ്ങനെ നീര് വന്നത്? എ സിയിലിരുന്നിട്ട്, ബസ്സിലിരുന്നിട്ടേ. 10-11 ദിവസം കൊണ്ട് നടന്നു പോയ ഹബീബിൻ്റെ ഹിജ്റ ഓർത്താൽ എന്താണ്, എന്താണ് ആ ഹിജ്റ? ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ ഫനസല ഇലൈന റായിൻ, ഒരാട്ടിടയൻ ഇങ്ങനെ ഇറങ്ങി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആട്ടിടയ ബിഅനീ ഷാതൻ, ഒരാടിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ വാങ്ങിക്കാം. ഒരാടിനെ വിൽക്കുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇന്നീ മംലൂക്ക്, ഞാൻ അടിമയാണല്ലോ. അടിമയ്ക്ക് എങ്ങനെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ വിൽക്കാൻ പറ്റും? ഉമർ തങ്ങൾ ചോദിച്ചു, ഉടമസ്ഥനോടെ ആടിനെ ഒരു ചെന്നായ കടിച്ചു തിന്നു എന്ന് പറഞ്ഞ പോരെ, നിങ്ങൾ താ പൈസ ഞാൻ തരാം. ഇത് കേട്ടപ്പോ ആട്ടിടയും പറഞ്ഞു, അല്ലാഹു അവിടെ കാണുന്നില്ലേ? കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി, പൊട്ടിക്കരഞ്ഞു. അല്ലാഹു കാണുന്നില്ലേ ഉമറേ? എന്റെ മുതലാളി എനിക്ക് പറ്റിക്കാൻ പറ്റിയേക്കും അല്ലേ? എന്റെ മുതലാളിക്ക് കള്ളക്കണക്ക് എഴുതി കൊടുക്കാൻ പറ്റിയേക്കും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അറബിയോ അനറബിയോ ആകട്ടെ, മാനേജറോ സൂപ്പർവൈസറോ ആകട്ടെ, ഉത്തരവാദപ്പെട്ട ലൈൻ മാനേജേഴ്സ്, അവരെയൊക്കെ വഞ്ചിക്കാനും അവരുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് കാര്യം കഴിച്ചു കടക്കാനും എന്നെ കൊണ്ട് സാധിച്ചാലും അല്ലാഹു കാണുന്നില്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കരഞ്ഞുപോയി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹയാ, ഇതാണ് അല്ലാഹുവിനോട് തോന്നുന്ന അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. നേരെ പോയത് അടിമയുടെ ഉടമസ്ഥന്റെ മുമ്പിലേക്ക്. അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ അടിമയൊന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞു, വാങ്ങിച്ചോളൂ. ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ട് ഈ അടിമയെ വാങ്ങിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്വതന്ത്രനാക്കി വിടുകയാണ്. നമുക്ക് അടിമ സമ്പ്രദായം ഉണ്ട്, നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കി വിടുന്നു. പറഞ്ഞു, അല്ലയോ അടിമ, അല്ലാഹു കാണുന്നില്ലേ ഒരു വാക്ക് നിങ്ങൾ ദുന്യാവിൽ പറഞ്ഞത് കൊണ്ടാണ് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയത്. ഇവിടെ നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് ഇതേ വാക്കുകൊണ്ട് നിങ്ങൾക്ക് മോചനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ് അടിമയോട് പോകാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ്, പൊയ്ക്കോളൂ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളല്ലേ, എവിടെ പോയി ജീവിച്ചാലും പേടിക്കാനില്ലല്ലോ. പരയങ്കാനത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന് ഇവിടത്തെ ഈ മഹല്ലിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. വണ്ടിയിൽ വരുന്ന സമയത്തും കണ്ടു, നമ്മുടെ ജംഗ്ഷനിലൊക്കെ കുറേ ചെറുപ്പക്കാർ, കുട്ടികൾ 15, 16, 18, 20 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ മംഗലാപുരത്തെ കോളേജിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോ എങ്ങനെയാ പിന്നെ അവിടെ ചെന്ന് മദ്യ കച്ചവടം ചെയ്യാം? നിങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കോ മുംബൈയിലേക്കോ അങ്ങ് ദുബായിക്കോ ഷാർജക്കോ കുവൈറ്റിലേക്കോ ഖത്തറിലേക്കോ ഇനി അങ്ങോട്ട് സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ പോയാൽ പോലും അള്ളാഹു കൂടെയുണ്ടെന്ന ബോധമുള്ള ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാ വ്യഭിചരിക്കാൻ പോകുക? എങ്ങനെയാ കള്ളുകുടിക്കുന്ന സംഘത്തിന്റെ കൂടെ നടക്കുക? എങ്ങനെയാണ് അവന്റെ കൂടെയുള്ള ചിന്തകൾ മോശമാകുന്നത്? അള്ളാഹു കൂടെയില്ലേ? മദീനയിലൂടെ നടക്കുമ്പോഴാണ് അന്നൊരു ഉമ്മ തന്റെ മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നിങ്ങൾ ഓർമ്മല്ലേ? അവസ്ഥാമാര് പറയുന്ന കഥയല്ലേ അത്? ആ പെൺകുട്ടി ഉമ്മയോട് എന്താ പറഞ്ഞത്? ഉമ്മ, ഉമർ എന്നവർ കാണുന്നില്ലെങ്കിൽ പോലും അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുവല്ലോ എന്ന് ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ ഈ പെൺകുട്ടിയെ എന്റെ പുരയിലേക്ക് എന്റെ മോന് ഭാര്യയായിട്ട് വേണമെന്ന് ചിന്തിച്ച് മഹാനായ നാഫി എന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കൊച്ചു കൂരയിലുള്ള പെൺകുട്ടിയെ, എന്തിനെ? അവൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവളാണെന്ന് കണ്ടപ്പോൾ ഖലീഫല്ലേ
ഒരുപാട് ഔന്നിത്യമുള്ള തറവാടിത്തമുള്ള കുടുംബത്തിന് കല്യാണങ്ങൾ വരില്ലേ? വരും. പക്ഷേ എനിക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ് എന്റെ മക്കൾക്ക് ഭാര്യയായിട്ട് വേണ്ടത് എന്ന് ചിന്തിച്ചാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ നോക്ക് വീടിന്റെ വിൽപ്പത്രണ്ട് എന്നിട്ട് പോയിട്ട് കണക്ക് പറയാം, അവിടെ കല്യാണം എത്ര വേണം കേട്ടോ. ഇപ്പൊ തുറന്ന് പറയണില്ല എന്നാ പോ കേട്ടത്. മറ്റുള്ളവർക്ക് കൊടുത്തത് 100-500 ഒക്കെയാണ്. നമ്മളൊന്നും ചോദിക്കണമെന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് 200, 300, 500 പവനൊക്കെയാണ്. പക്ഷെ നമ്മളൊന്നും പറയണില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്താ ഇതിൽ പറയാനുള്ളത്? ഇങ്ങനെ സമ്പത്ത് നോക്കി മനുഷ്യരെ കച്ചവടം ചെയ്ത കല്യാണങ്ങളിലൂടെ ജനിക്കുന്ന മക്കളല്ലേ വഴിതെറ്റിപ്പോയത്? കല്യാണം കഴിക്കുമ്പോ എന്റെ ശരീരഭാഗം സൂക്ഷിക്കാനും എന്റെ റബ്ബിന് പൊരുത്തമുണ്ടാകാനും അന്യ പെണ്ണുങ്ങളിലേക്ക് എന്റെ കണ്ണിടറിപ്പോകാതെ സൂക്ഷിക്കാനുമാണെന്ന് പറഞ്ഞ് എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുടുംബം സ്വാലിഹീങ്ങളുടെ കുടുംബമായി പോയേനെ. നമ്മൾ അതല്ലല്ലോ നോക്കിയത്.